നമസ്കാരം. കൊടകര ഗ്രാമപഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് 717,000 രൂപ കൈമാറി. മാളവിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ടിയിരുന്ന കോവാക്സിൻ തൃശൂർ ജില്ലയിൽ നിലവിൽ ലഭ്യമായില്ല. ഇന്നത്തേക്ക് 45 വയസ്സിനു മുകളിൽ പ്രായമുള്ള 12,000 പേർക്ക് കോവാക്സിൻ നൽകാനായി തയ്യാറാക്കിയ ഷെഡ്യൂൾ റദ്ദാക്കി. ലക്ഷങ്ങൾ വിലവരുന്ന മരങ്ങളാണ് സർക്കാർ ഉത്തരവിന്റെ മറവിൽ മരം വെട്ടി മാഫിയ വെട്ടിമാറ്റിയതെന്ന് കെപിസിസി സെക്രട്ടറി ജോൺ ഡാനിയൽ. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 60,471 ആളുകൾ കോവിഡ് ബാധിതരായി. 2,726 പേർ രോഗം ബാധിച്ചു മരിച്ചു. രോഗമുക്തി നിരക്ക് 95.60% ഉയർന്നു. വാർത്തകൾ വിശദമായി. 45 വയസ്സിന് മുകളിലുള്ളവർക്കായി കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ടിയിരുന്ന കോവാക്സിൻ തൃശൂർ ജില്ലയിൽ നിലവിൽ ലഭ്യമായിട്ടില്ല. ഇതോടെ ചൊവ്വാഴ്ചത്തേക്ക് 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള 12,000 പേർക്ക് കോവാക്സിൻ നൽകാനായി തയ്യാറാക്കിയ ഷെഡ്യൂളുകളാണ് റദ്ദാക്കിയത്. ഇക്കാരണത്താൽ കോവാക്സിന് ഷെഡ്യൂൾ കിട്ടിയവർ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ എത്തേണ്ടതില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ചൊവ്വാഴ്ചത്തേക്ക് 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള 12,000 പേർക്ക് കോവാക്സിൻ നൽകാനായി തയ്യാറാക്കിയ ഷെഡ്യൂളാണ് റദ്ദാക്കിയത്. ഇക്കാരണത്താൽ കോവാക്സിൻ ഷെഡ്യൂൾ കിട്ടിയവർ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ എത്തേണ്ടതില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ചൊവ്വാഴ്ച കോവിഷീൽഡിന്റെ വിതരണമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച എത്തിയ 35,000 ഡോസ് വാക്സിൻ ഒറ്റ ദിവസം കൊണ്ട് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. 45 മുകളിൽ പ്രായമുള്ളവർക്കാണ് വാക്സിൻ നൽകുക. പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ജില്ലയിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയും വിതരണം ചെയ്യും. പ്രായമായവർക്കും രണ്ടാം ഡോസ് എടുക്കാനുള്ളവർക്കും മുൻഗണന നൽകിയാണ് ഷെഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രായം ചെന്നവരിൽ അവശരായവർക്കു വേണ്ടി സ്പോട്ട് രജിസ്ട്രേഷനും ചൊവ്വാഴ്ച ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ഇത് തീരുമാനിക്കുന്നത് അതത് പഞ്ചായത്ത് ഭരണസമിതി ഭാരവാഹികളും ആരോഗ്യ പ്രവർത്തകരും ചേർന്നായിരിക്കും. 18-നും 44-നും ഇടയ്ക്ക് പ്രായമുള്ളവർക്കായി നൽകി വരുന്ന കോവിഷീൽഡിന്റെ സ്റ്റോക്ക് ജില്ലയിൽ തിങ്കളാഴ്ചയോടെ കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ വിലയ്ക്കു വാങ്ങിയതിൽ നിന്നുള്ളതാണ് വിതരണം ചെയ്തത്. കോവാക്സിൻ ജില്ലയിൽ 30,000 ഡോസ് ആണ് ആവശ്യമുള്ളത്. ഇതിൽ ഏറെയും രണ്ടാം ഡോസ് ആവശ്യമുള്ളവർക്കാണ്. ഈ ആഴ്ച അവസാനം കോവാക്സിൻ ജില്ലയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. സർക്കാർ ഉത്തരവിന്റെ മറവിൽ മരം വെട്ട് നടത്തിയവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSU തൃശൂർ ജില്ലാ കമ്മിറ്റി പറവട്ടാനിയിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫീസ് ഉപരോധിച്ചു. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ലക്ഷങ്ങൾ വിലവരുന്ന മരങ്ങളാണ് സർക്കാർ ഉത്തരവിന്റെ മറവിൽ മരം വെട്ട് മാഫിയ വെട്ടിമാറ്റിയതെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. ഉന്നത ഭരണ നേതൃത്വത്തിന്റെ അറിവോടെയാണ് മരം വെട്ട് നടന്നിട്ടുള്ളത്. സർക്കാർ മരം വെട്ടാനുള്ള ഉത്തരവ് മരവിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷവും മരം വെട്ട് നടന്നതിന് തെളിവുണ്ടെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. KSU ജില്ലാ പ്രസിഡന്റ് മിഥുൻ മോഹൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഡേവിസ് കുര്യൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ VS ഡേവിസ്, മുഹമ്മദ് സറൂഹ്, എബിമോൻ തോമസ്, ബ്ലോക്ക് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിൽ കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ദമ്പതികൾ മരിച്ചു. കാര പുതിയ റോഡ് സ്വദേശി നെടുമ്പറമ്പിൽ അബ്ദുൽ കരീം മകൻ മുഹമ്മദ് ഷാൻ, ഭാര്യ ഹസീന എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെ മുത്തുകുന്നം പാലത്തിലായിരുന്നു അപകടം. വിദേശത്തായിരുന്ന മുഹമ്മദ് ഷാൻ ഒരാഴ്ച മുൻപാണ് നാട്ടിലെത്തിയത്. ക്വാറന്റൈൻ കാലാവധി കഴിഞ്ഞ് ഇന്നലെ ഭാര്യയെ എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സാർത്ഥം കൊണ്ടുപോയി മടങ്ങുകയായിരുന്നു. ഒരേ ദിശയിൽ പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയെ മറികടക്കുന്നതിനിടെ വാഹനം കണ്ടെയ്നർ ലോറിക്കടിയിലേക്ക് പോവുകയായിരുന്നു. ഹസീനയുടെ തലയിലൂടെയും മുഹമ്മദ് ഷാന്റെ ശരീരത്തിലൂടെയും ലോറി കയറിയിറങ്ങി. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരണമടഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസ് എത്തി മൃതദേഹം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊടകര പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കൊടകരയിൽ പ്രതിഷേധം നടത്തിയത്. അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടകര സൗത്ത് നോർത്ത് മേഖലാ കമ്മിറ്റികൾ നടത്തിയ സമരം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. നോർത്ത് മേഖലാ പ്രസിഡന്റ് സത്യൻ,
ടെസി ഫ്രാൻസിസ്, സൗത്ത് മേഖല സെക്രട്ടറി വിലാസിനി ശശി, സജിത ജോയി, സുനിത പ്രതീഷ് എന്നിവർ സംസാരിച്ചു. പക്ഷേ ഈ നമുക്ക് വാങ്ങുന്ന കോവിഡ് വാക്സിൻ മരുന്നുകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കേന്ദ്ര ഗവൺമെന്റ് മുതലാക്കാൻ പൈസയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വില വർധനവ് ഒരിക്കലും നമുക്ക് നിർത്താതെ വീണ്ടും കയറി പോകുന്നത്. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് സാധ്യമല്ല ഇത് കുറയ്ക്കാനായിട്ടുള്ളതാണ് പെട്രോളിയം മന്ത്രിയുടെ പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറക്കിയ പ്രസ്താവനകൾ. കേന്ദ്ര സർക്കാരിന്റെ അന്യായമായ ഇന്ധന വില വർധനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി KSRTEA യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. മാളയിൽ നടന്ന പ്രതിഷേധ ധർണ KSRTEA ജില്ലാ ട്രഷറർ EG ബിജു, മാള CITU ഏരിയ സെക്രട്ടറി CR പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. പെട്രോളിയം വിപണന നടത്തുന്നത് കമ്പനിക്കാരാണ്. അവർക്ക് തോന്നിയ പോലെ തന്നെ വില വർദ്ധിപ്പിക്കുന്ന സമീപനമാണ്. ഇന്നിപ്പോൾ 15-ാം തീയതി ആയിട്ടുള്ള ജൂൺ മാസം. പക്ഷേ 7 തവണ 7-8 തവണ ഈ മാസത്തിൽ തന്നെ വില വർദ്ധിപ്പിക്കും. കഴിഞ്ഞ മാസത്തോടെ ഇതിനേക്കാൾ 2 ദിവസങ്ങൾ വില വർധനവ് എന്ന രീതിയിലാണ്. KSRTEA യൂണിറ്റ് വൈസ് പ്രസിഡന്റ് MC ബിജു, PA സതീഷ്, PK പ്രസാദ്, AG ആന്റണി, KN സുരേഷ് എന്നിവർ പങ്കെടുത്തു. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 60,471 ആളുകൾക്ക് കോവിഡ് ബാധിതരായി. 2,726 പേർ രോഗം ബാധിച്ച് മരിച്ചു. രോഗമുക്തി നിരക്ക് 95.60% ഉയർന്നു. 75 ദിവസത്തെ ഏറ്റവും കുറഞ്ഞ പ്രതിദിന കണക്കാണിത്. ചികിത്സയിലുള്ളവരുടെ എണ്ണം 10 ലക്ഷത്തിൽ താഴെയാണ്. ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിൽ 66 ദിവസത്തെ കുറഞ്ഞ കണക്കാണിത്. 60% അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് 5 സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോഴും കോവിഡ് നിരക്ക് കൂടുതലുള്ളത്. രാജ്യത്തെ 3.45% TPR നിരക്ക്. 8-ാം ദിവസമാണ് 5% താഴെ TPR റേറ്റ് നിലനിർത്തുന്നത്. മരണസംഖ്യയിൽ 1,500 മരണം സ്ഥിരീകരിച്ചത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. അതേസമയം ഡെൽറ്റ പ്ലസ് വകഭേദവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം ഇന്ന് വാർത്താ സമ്മേളനം നടത്തും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.